നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും റിസൾട്ട് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താൻ അതും വേഗത്തിൽ വളരെ ഇഫക്റ്റീവായി നിങ്ങൾ ഉദ്ദേശിച്ച ആ റിസൾട്ട് കിട്ടുന്നു നിങ്ങൾ ഉദ്ദേശിച്ച ആ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പം തന്നെ ചെയ്ത് തുടങ്ങാവുന്ന ഒരു ടെക്നിക് അത് വേറെ നിങ്ങൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ചു കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ടെക്നിക്ക് നമ്മുടെ കല്യാണരാമൻ മൂവിയില് ഇന്നസെന്റ് പറയുന്നുണ്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ മതിയല്ലോ എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുക ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം നിങ്ങൾ സാധാരണയായിട്ട് പുസ്തകം വായിക്കാൻ രണ്ട് പേജ് ഡെയിലി വായിക്കും എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതൊന്ന് രണ്ടര പേജോ മൂന്ന് പേജോ ആക്കി നോക്കിയേ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേഗത്തിൽ ഇഫക്റ്റീവായിട്ട് ആ ബുക്ക് വായിച്ചു തീർക്കാൻ സാധിക്കില്ലേ നിങ്ങൾ സാധാരണ പതിനഞ്ച് മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ആ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ ഇഫക്റ്റീവായി ഫാസ്റ്റായി റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ലേ നിങ്ങൾ എല്ലാ ദിവസവും ഡാൻസോ മ്യൂസിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റോ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ ഒരു രണ്ട് സ്റ്റെപ്പ് കൂടുതൽ ചെയ്ത് നോക്കിയേ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ അതേപോലെ നിങ്ങൾ പാട്ട് പാടുന്ന കാര്യമാണെങ്കിൽ അതിലെന്താണ് നിങ്ങൾക്ക് രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എക്സ്ട്രാ ചെയ്യാൻ പറ്റുക അതൊന്ന് ചെയ്തു നോക്കിയേ നിങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ഒരാളാണെങ്കിൽ പിയാനോ വായിക്കുക അല്ലെങ്കിൽ വയലിൻ വായിക്കുക ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഒരു പീസും കൂടെ ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾക്ക് ഡെയിലി സെയിൽസ് കോൾസ് ചെയ്യണം നൂറ് കോൾ വെച്ച് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ അഞ്ചോ കോൾസ് കൂടുതൽ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് ആളുകളെ മീറ്റ് ചെയ്യേണ്ട തരം ജോലിയാണെങ്കിൽ സാധാരണ കാണുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ പേരെ കൂടുതൽ കാണാൻ ശ്രമിച്ചു നോക്കിയേ നിങ്ങളൊരു സ്റ്റുഡൻറ് ആണ് ഒരു പേജാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര പേജ് പഠിച്ചു നോക്കിയേ ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ പുതിയൊരു ചാപ്റ്റർ ഒന്ന് തുടങ്ങി വെച്ച് നോക്കിയേ നിങ്ങൾ എല്ലാ ദിവസവും ഓഡിയോ ബുക്ക് കേൾക്കുന്ന ഒരാളാണെങ്കിൽ അതിനു വേണ്ടി കൃത്യ സമയം നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ കേൾക്കുന്നതിനേക്കാൾ കുറച്ച് സമയം കൂടുതലൊന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്കിയേ നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതുന്ന ആളാണെങ്കിൽ ദിവസവും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബ്ലോഗിന് വേണ്ടി എന്തെങ്കിലും ആർട്ടിക്കിൾസ് എഴുതാറുണ്ടെങ്കിൽ സാധാരണ ഒരെണ്ണമാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം എഴുതി നോക്കിയേ നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ സാധാരണ കാണുന്നതിനേക്കാൾ ഒന്നോ രണ്ടോ എണ്ണം കൂടുതൽ കണ്ടു നോക്കിയേ നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇരുപത് പുഷപ്പ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അത് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തഞ്ചോ ആക്കി നോക്കിയേ നിങ്ങൾ സാധാരണ നടക്കാൻ പോകുന്ന ഒരു ദൂരത്തിനേക്കാൾ കുറച്ചു കൂടുതൽ ഒന്ന് ഒരു ബ്ലോക്കോ അല്ലെങ്കിൽ അര കിലോമീറ്ററോ കുറച്ച് ദൂരം ഒന്ന് എക്സ്ട്രാ നടന്നു നോക്കിയേ നിങ്ങൾ നോട്ട്സ് കോപ്പി ചെയ്യുകയാണെങ്കിൽ രണ്ട് പേജ് കഴിയുമ്പോൾ നിർത്താനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പേജും കൂടെയോ അല്ലെങ്കിൽ ഒരു അര പേജും കൂടെയോ ഒന്ന് എക്സ്ട്രാ എഴുതി നോക്കിയേ ഇങ്ങനെ ഏതൊരു കാര്യത്തിലും ഗോ ദ എക്സ്ട്രാ മൈൽ എന്ന് അല്ലേ സോ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലായാലും ഒരു സ്റ്റെപ്പ് കൂടുതൽ വെക്കാൻ രണ്ട് മിനിറ്റ് കൂടുതൽ ചെയ്യാൻ ഒരു പേജ് കൂടുതൽ വായിക്കാൻ രണ്ട് പുഷ്പപ്പ് കൂടുതൽ എടുക്കാൻ അഞ്ചു മിനിറ്റ് കൂടുതൽ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഏതൊരു കാര്യത്തിലും ഒരു സ്ഥിരി കുറച്ചും കൂടെ കുറച്ചും കൂടെ മതിയിലോ എന്ന് പറയുന്ന പോലെ കുറച്ചും കൂടെ ഒന്ന് എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് പെട്ടെന്ന് കിട്ടും അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും സോ ആ ചെയ്യാനുള്ള കാര്യം എന്താണ് ടേക്ക് വൺ എക്സ്ട്രാ സ്റ്റെപ്പ് ഡു സംതിങ് മോർ പുട്ട് സം മോർ സംഫേർട്ട് ഇതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കാര്യം ഏതൊരു കാര്യം അച്ചീവ് ചെയ്യാനായാലും ഏതൊരു കാര്യത്തിലും നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും കുറച്ചു കൂടുതൽ ചെയ്താൽ സാധാരണ നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ചെയ്താൽ അത് നമ്മുടെ കോമ്പൗണ്ട് ഇഫക്റ്റ് പ്രകാരം പെട്ടെന്ന് വളരെ ഫാസ്റ്റായി വളരെ എക്സ്പൊണൻഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും സോ ഇന്ന് ഈ ഒരു കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങളിൽ ആരെങ്കിലും ഇത്തരം വീഡിയോസ് ഇഷ്ടമുണ്ടായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനഃപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഓക്കെ ചിലർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ളവരല്ല നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് ഈ ചാനലിലുള്ള കണ്ടന്റ് ഇഷ്ടമാണ് പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് മറന്നു പോയിട്ടുള്ളതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അത് എനിക്കൊരു സപ്പോർട്ടാണ് പിന്നെ അതേപോലെ തന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്തവരിൽ എനിക്ക് തോന്നുന്ന ഒരു ലെസ് ദാൻ തേർട്ടി പെർസെൻറ്റ് ആളുകൾ മാത്രമേ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ളൂ സോ നിങ്ങൾക്ക് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സബ്സ്ക്രൈബ്ഡ് എന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ഐക്കൺ കാണാൻ സാധിക്കും ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി പേഴ്സണലൈസ്ഡ് എന്നുള്ള ഓപ്ഷനിലാണ് സെലക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവുക അതൊന്ന് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതായത് നിങ്ങൾ വീഡിയോ മൊബൈലിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുകയുള്ളൂ സോ അത് നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ അതായത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അതിലെ ഓൾ എന്നുള്ള ആ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ സോ ഇത് കുറേ കാലങ്ങളായിട്ട് കുറേ കാലം മുൻപ് ഏകദേശം അൻപത് വീഡിയോസിന് മുൻപ് പറഞ്ഞൊരു കാര്യമാണ് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം സോ ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം